الحمد لله الذي فضل على عباده النعمة وأخرجهم إلى النور من الظلمة وأرسل إليهم نبيه رحمة. أعوذ بالله من الشيطان الرجيم. واتقوا يوما ترجعون فيه إلى الله. صدق الله صدق الله مولانا العظيم. قال نبينا وعزنا وسندنا مصطفى محمد صلى الله عليه وسلم كفى بالموت واعلا. صدق رسوله المصطفى الأمين. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം മടക്കി വരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. അജയനും അമയനും അഖില ലോക ബ്രഹ്മാണ്ട കടാഹങ്ങളുടെ സിട്ടാവുമായ റബ്ബ് സുബ്ഹാനഹു വ തആല, അവൻ്റെ അളവറ്റ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദൂതരായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുത്തെ അനുധാവനം ചെയ്ത തൻ്റെ പ്രിയപ്പെട്ട സന്ത സഹചാരികളായ സഹാബത്തുൽ കിറാമിലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും നാം ഓരോരുത്തരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിയുമാറാകട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ രോഗികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശിഷ്യാ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത പ്രവാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പകർച്ചവ്യാധികളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവരുടെയൊക്കെ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയും സന്തോഷവും സമാധാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നാം അനുഗ്രഹങ്ങൾ കൊണ്ട് അലങ്കൃതമായ പരിശുദ്ധമായ റമളാ മാസത്തിലൂടെയാണ് ഞാൻ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടേതായ ഈ നിലകൊള്ളുന്ന സമയം നമ്മുടെ ഉറക്കമാകട്ടെ, ഉണർവാകട്ടെ, നമ്മുടെ ചിന്തകളാകട്ടെ, എല്ലാം നമുക്ക് പുണ്യങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഒരു പരിശുദ്ധമായ റമളാൻ മാസത്തിലൂടെയാണ് ഞാനും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി റമളാനിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്വീകരിക്കാൻ, അമലുകൾ കൊണ്ട് അലങ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നാമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് ആഗതമായി, നമ്മളിലേക്ക് സമാഗതമായി, അതിനെ നാം സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി ആ റമളാനിനെ പരിപൂർണമായി നാം ഉൾക്കൊണ്ട് അമലുകൾ കൊണ്ട് ധന്യമാക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാനിലൂടെ അടുത്ത റമളാനിലേക്ക് ചെന്നെത്താൻ കഴിയുമോ എന്ന് നമുക്ക് ആർക്കും പറയാനില്ല. അടുത്തൊരു റമളാനിലേക്ക് പോകാൻ നമുക്ക് അവസരമുണ്ടാകുമോ എന്നുപോലും നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ ഒന്ന് നമുക്ക് ഉറപ്പാണ്, ഈ റമളാൻ അല്ലാഹു നമ്മുടെ കൈവെള്ളയിൽ നൽകി. അതുകൊണ്ട് ഈ റമളാനിനെ എങ്ങനെയാണ് നാം പരിപൂർണമായി സ്വീകരിച്ച് അമലുകൾ കൊണ്ട് ധന്യമാക്കേണ്ടത് എന്നാണ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്ന വളരെ മർമ്മപ്രധാനമായ കാര്യം. ഈ റമളാനിനെ പരിപൂർണമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കണമെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യമായി നാം മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തിന് നാം ഒന്ന് തയ്യാറാക്കിയെടുക്കണം. നമ്മുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങൾ നന്മകൾ കൊണ്ട് നിറയ്ക്കാൻ കഴിയണം. കഴിഞ്ഞു പോയ പാപങ്ങൾ പടച്ചവനോട്
ബോധിപ്പിച്ച അല്ലാഹുവേ, തൗബ എന്ന് പറയുന്നത് ആ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ നിന്നോട് ഞാൻ ചോദിക്കുന്നതാണ്, എൻ്റെ മുമ്പിൽ നീ തുറന്ന് നൽകണേ എന്ന്. ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിൻ്റെ വാതിൽ മുട്ടുവാൻ മടിക്കണ്ട. അതുകൊണ്ട് ആവശ്യം എന്താണോ റബ്ബേ, അത് നിന്നോട് ഞാൻ പറയുകയാണ്. ആവശ്യങ്ങൾ സ്വീകരിക്കേണ്ടത് നീയാണ് റബ്ബേ. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്തു പോയ പാപങ്ങളുടെ പേരിൽ എന്നെ നീ പിടിക്കല്ലേ നാഥ എന്ന് ദുആ ചെയ്യാനുള്ള അവസരം. അങ്ങനെ ദുആ ചെയ്ത് നമ്മുടെ ഹൃദയത്തിനെയാണ് ആദ്യം നാം ചൊവ്വായ പാതയിലൂടെ കൊണ്ടുപോകേണ്ടത്. അതിന് നാം ആദ്യം ഹൃദയത്തെ നന്നാക്കണമെങ്കിൽ ആദ്യം നാം ചെയ്യേണ്ടുന്നതായ മർമ്മപ്രധാനമായ കാര്യം, രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് ഓരോ ദിവസവും ഈ ഭൂമി നമ്മളോട് വിളിച്ച് ഉണർത്തുന്ന ഒരു അഞ്ച് കാര്യങ്ങളുണ്ട്. ഈ ഭൂമി നമ്മളോട് ഉത്ബോധനം നടത്തുന്നുണ്ട്, ഈ ഭൂമി നമ്മളോട് പ്രഭാഷണം നടത്തുന്നുണ്ട്, ഈ ഭൂമി നമ്മളെ ഓരോ ദിവസവും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അഞ്ച് കാര്യങ്ങൾ ഭൂമി ഓർമ്മപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാനാകട്ടെ നിങ്ങളാകട്ടെ ഓരോ ദിവസവും രാവിലെ പൊട്ടി പ്രഭാതം വിടരുമ്പോൾ ഈ ഭൂമി നമ്മളോട് അഞ്ച് കാര്യങ്ങൾ വിളിച്ചു പറയും. അത്രേ അതിലൊന്നാമതായി ഈ ഭൂമി പറയുകയാണ്, എൻ്റെ പുറത്തുകൂടെ നീ നടക്കുന്നല്ല മനുഷ്യ, നാളെ നീ എൻ്റെ ഉദരത്തിലേക്ക് വരേണ്ടവനാണ് എന്ന ബോധമുണ്ടാകും. ഈ ഒരു ബോധം ഹൃദയത്തിലുണ്ടായി കഴിയുമ്പോൾ ചെയ്ത തെറ്റുകൾ പടച്ചവനോട് പറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങാനൊരു അവസരമാണ് ഈ റമദാൻ. ഈ ഭൂമിയുടെ ഒന്നാമത്തെ ഉപദേശമാണ്, എൻ്റെ പുറത്തുകൂടെ നീ നടക്കുന്നല്ലോ മനുഷ്യ, നാളെ എൻ്റെ ഉദരത്തിലേക്ക് നീ വരും എന്നുള്ള ഒരു ബോധം നിനക്കുണ്ടാകണേയെന്ന് ഭൂമി വിളിച്ചു പറയുമെന്നാണ്. അതുകൊണ്ട് ഈ ഭൂമിയുടെ മുകളിലൂടെ ഞാനും നിങ്ങൾ നടന്നു പോകുമ്പോൾ അള്ളാഹു ഏത് സമയമാണോ ഈ ഭൂമിയുടെ അകത്തേക്ക് എന്നെ കൊണ്ടുവെക്കുന്നത് എന്നെനിക്കറിയില്ല, ആ ചിന്തയോടുകൂടി നമുക്ക് നടക്കാൻ കഴിയും. അങ്ങനെയല്ല എങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ ഖേദമാണ്. കാരണം എന്താ, ഭൂമിയുടെ മുകളിലൂടെ ആഡംബരത്തോടുകൂടി നടന്നവരൊക്കെ ഇന്ന് എവിടെയാണ്? മണ്ണറയുടെ ഉള്ളിലാണ്. കാരണം കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ ശവമഞ്ച യാത്രയും ചെയ്തതത്ഭുതമല്ലേ, മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ മണ്ണിൻ്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. അതുകൊണ്ട് ഭൂമി ഒന്നാമതായി എന്നോട് നിങ്ങളോടും ഈ ഭൂമി വിളിച്ചു പറയുകയാണ്, മനുഷ്യ നീ എൻ്റെ പുറത്തുകൂടെ നടന്നു പോകുമ്പോൾ നാളെ എൻ്റെ ഉദരത്തിലേക്ക് നീ വരേണ്ടവനാണ്. ഈ ഭൂമി ഓരോ ദിവസവും എന്നോട് നിങ്ങളോടും വിളിച്ചു പറയുകയാണ് സഹോദരങ്ങളെ. ആദ്യമായി ഭൂമി പറയുന്നത്, മനുഷ്യ നീ ഓർത്ത് ജീവിക്കണേ, നീ സന്തോഷത്തോടുകൂടി എൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ നാളെ എൻ്റെതായ ഉദരത്തിലേക്ക് വരാനുള്ളവനാണെന്നുള്ള ചിന്ത നിനക്കുണ്ടാകണേയെന്ന് ആദ്യമായി ഭൂമി പറയുകയാണ്. ഒന്നാമത് ഭൂമി അത് പറഞ്ഞു നിർത്തി. രണ്ടാമത് ഭൂമി വീണ്ടും വിളിച്ചു പറയുകയാണ്, മനുഷ്യ നീ എല്ലാവിധ വ്യത്യസ്തമായ വസ്തുക്കൾ കഴിക്കുന്നുണ്ട്, നിന്റെ നാവിനെ രുചിയിട്ടുന്ന എല്ലാ വിഭവങ്ങളും നീ കഴിക്കുന്നുണ്ട് മോനെ മനുഷ്യ, പക്ഷേ നാളെ നിന്നെ കഴിക്കേണ്ടുന്നത് പുഴുക്കളും പ്രാണികളുമാണ്. നാളെ നിന്നെ കഴിക്കേണ്ടത് പുഴുക്കളും പ്രാണികളുമാണ്. നാളെ പുഴുവിൻ്റെയും പ്രാണികളുടെയും ആഹാരമായി നീ മാറുമെന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. ഈ ഭൂമി നമ്മളെ ഉണർത്തുകയാണ്, നാളെ നിന്നെ കഴിക്കാൻ പോകുന്നത് പുഴുക്കളാണ്, അവിടെ നിനക്കൊന്നുമില്ല, എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെ നിനക്ക് നഷ്ടപ്പെടുന്നു. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ അവർക്കുള്ള ഹാലറിയാത്തതത്ഭുതമല്ലേ. നിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും നഷ്ടപ്പെട്ട് നീ മണ്ണിൽ പോകുമ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥകളെന്ന് പോലും, അവിടുത്തെ ഹാലെന്താണെന്നറിയാത്ത അവസ്ഥയിൽ കിടന്ന് പിടഞ്ഞു പോകുമെന്ന്. അതുകൊണ്ട് ഭൂമി പറയുകയാണ്, രണ്ടാമത് വ്യത്യസ്തമായ വസ്തുക്കൾ മനുഷ്യ നീ കഴിക്കുന്നുണ്ട്, നിന്റെ രാധാവിന് രുചി കിട്ടുന്ന എത്രയെത്രയോ വസ്തുക്കൾ നീ കഴിക്കുന്നുണ്ട്, പക്ഷേ നീ ഓർക്കണേ മനുഷ്യ, ഈ ആഹാരം കഴിച്ച് നീ വളർത്തിയെടുത്ത നിന്റെ ശരീരം നാളെ പുഴുക്കൾക്ക് കഴിക്കാനുള്ളതാണ്. ഭൂമി രണ്ടാമത് വിളിച്ച് പറയുക, നിന്റെ ഈ ശരീരം നാളെ പുഴുക്കൾക്ക് കഴിക്കാനുള്ളതാണ്. ഭൂമി വിളിച്ചു പറയുകയാണ്. മൂന്നാമത് ഈ ഭൂമി പറയുകയാണ്, എൻ്റെ പുറത്തുകൂടെ നീ ചിരിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ മനുഷ്യ, എല്ലാ സന്തോഷങ്ങളുടെയും നടുവിലൂടെ നീ ജീവിക്കുമ്പോൾ എല്ലാ ആഡംബരങ്ങളുടെയും നടുവിലൂടെ നീ ചിരിച്ചു കൂത്താടി നടക്കുന്നല്ലോ മനുഷ്യ, പക്ഷേ നാളെ നീ എൻ്റെ വയറ്റിൽ കരയുമെടാ, നാളെ നീ എൻ്റെ വയറ്റിൽ കരയാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും മോനെ എന്ന് ഭൂമി മൂന്നാമതും വിളിച്ചു പറയുമത്രേ.
എല്ലാ ദിവസവും പോയി പറയുകയാണ്, പക്ഷെ നമുക്കത് കേൾക്കാൻ കഴിയുന്നില്ല. മഹാന്മാർ രേഖപ്പെടുത്തി തരികയാണ്, എൻ്റെ പുറത്തുകൂടെ നീ ചിരിക്കുന്നല്ല മനുഷ്യ, നാളെ നീ എൻ്റെ വയറ്റിൽ വന്ന് പൊട്ടിക്കരയേണ്ടുന്നൊരവസ്ഥ നിനക്ക് വരുമെന്ന്. അതുകൊണ്ട് ഭൂമിയുടേതായ വിളിയതാണ്. അതുകൊണ്ട് ചിന്തിക്കണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിരിച്ച് ചിരിച്ച് നടക്കുമ്പോൾ പരലോകത്തിൻ്റെ പരിഭ്രാന്തിയെക്കുറിച്ച് മറന്നു പോകുന്നൊരവസ്ഥ. പരലോകത്തിൻ്റെ പരിഭ്രാന്തിയെക്കുറിച്ച് മറന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ചിരിയാണ് മനുഷ്യനെ വല്ലാതെ കരയുന്നതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് ചിരിച്ച് നടക്കുമ്പോഴും ആഹ്റത്തെക്കുറിച്ചുള്ള ഓർമ്മ വരണം. അതുകൊണ്ട് ആഹ്റത്തെക്കുറിച്ചുള്ള ഓർമ്മ വരണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തിയ അടയാളങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ മഹാനായ അബൂദറുൽ ഖിഫാരിയോട് ഉപദേശം കൊടുക്കുകയാണ്. അല്ലാ റസൂൽ പറഞ്ഞു, അബൂദറേ, സുരുൽ ഖുബൂർ തദ്കുറു ബിഹൽ ആഖിറ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബൂദറുൽ ഖിഫാരിയോട് ഹബീബായ മുത്ത് റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, അബൂദറേ, നീ എന്താ ചെയ്യേണ്ടതെന്നറിയുമോ? ആഹ്റത്തിൻ്റെ പാരാഭാരം പോലെ പരന്നു കിടക്കുന്ന പരശരം, പാവികളുടെ നടുവിൽ പാതയെ നഷ്ടപ്പെട്ട പതികനെ പോലെ പരിഭ്രാന്തിയിൽ പതറി നിൽക്കുന്ന പരലോകത്ത് പതറി നിൽക്കാത്തൊരവസ്ഥ നിനക്ക് വരണമെങ്കിൽ, പടച്ചവനെ കുറിച്ചുള്ള ചിന്ത നിന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രവാചകന് മഹാനവർക്ക് ഉപദേശം കൊടുക്കുകയാണ്. എന്താണെന്നറിയുമോ? സുരുൽഖുബൂർ മക്ബറകളെ നീ സന്ദർശിക്കണേ. നീ പള്ളിയുടേതായ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓരോ മനുഷ്യനെയും മറമാടിയിരിക്കുന്ന മണ്ണ ിലേക്ക് നോക്കണേ. എന്തിനാ നോക്കുന്നെന്നറിയുമോ? അബൂദറേ, അതുകൊണ്ട് തദ്കുറു ബിഹൽ ആഖിറ, പരിഭ്രാന്തി നിനക്ക് മനസ്സിലോട്ട് കടന്നു വരും. ഏത് പരിഭ്രാന്തിയാണ്? പരലോകത്തിന്റെ പരിഭ്രാന്തി. ആ പരലോകത്തിന്റെ പരിഭ്രാന്തിയിൽ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നീ ഖബറുകൾ സിയാറത്ത് ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുമ്മ പറയുകയാണ്. അള്ളാഹു റസൂൽ പ്രിയപ്പെട്ട കൂട്ടുകാരന് ഉപദേശം കൊടുത്തു, നീ ഖബറുകളെ സന്ദർശിക്കണേ, തദ്കുറു ബിഹൽ ആഖിറ, നിനക്ക് പരലോകത്തെ കുറിച്ചുള്ള ചിന്ത അള്ളാഹു അതിലൂടെ നിനക്ക് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നൽകട്ടെ. അങ്ങനെയാണ്. അല്ലാതെ ഈ ഭൂമി പറയുന്നത് പോലെ മനുഷ്യ നീ ചിരിച്ചുകൊണ്ട് നടക്കുകയാണ്, നാളെ നീ എൻ്റെ വയറ്റിൽ വന്ന് പൊട്ടിക്കരയേണ്ടുന്ന അവസ്ഥ വരും. അള്ളാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മെ കാക്കുന്ന ആളാകട്ടെ. അങ്ങനത്തെ അവസ്ഥകൾ ഭൂമി നമ്മളോട് ഉത്ബോധനം നടത്തുകയാണ്, പ്രഭാഷണം നടത്തുകയാണ്. ഓരോ ദിവസവും കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുമ്പോഴും ഈ ഭൂമി നമ്മളോട് വിളിച്ചു പറയുകയാണ്. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ വിളിച്ചു പറയും ഇത്രേ. അങ്ങനെ മൂന്നാമത് ഭൂമി വിളിച്ചു പറയും, നീ ചിരിച്ചുകൊണ്ട് നടക്കുമ്പോൾ നാളെ നീ എൻ്റെ വയറ്റിൽ കരയേണ്ടവനാണെന്നുള്ള ബോധം നിനക്കുണ്ടാകണേ എന്ന് മൂന്നാമതും ഈ ഭൂമി വിളിച്ചു പറയും അത്രേ. കഴിഞ്ഞു. നാലാമതും ഈ ഭൂമി പറയുകയാണ്. ഈ ഭൂമി നാലാമത് പറയുന്ന, മനുഷ്യ നീ സന്തോഷിച്ചു കൊള്ളുക, പക്ഷേ നീ ഓർക്കണേ, നാളെ എൻ്റെ വയറ്റിൻ്റെ അകത്ത് നീ വന്നു കിടക്കുമ്പോൾ നീ ദുഃഖിക്കാനുള്ളവനാണെന്നുള്ള ബോധം നിനക്കുണ്ടാകണേ. ഭൂമി നാലാമതും ഈ ഭൂമി നമ്മളോട് വിളിച്ചു പറയുകയാണ്. നീ ചിന്തിക്കണം, നീ സന്തോഷിച്ച് നടന്നോ, പക്ഷേ നാളെ നീ എൻ്റെ വയറ്റിൻ്റെ അകത്തളങ്ങളിൽ വന്ന് കിടന്നു പിടഞ്ഞു ദുഃഖിക്കുമെന്നുള്ള ബോധം നിനക്കുണ്ടാകണേയെന്ന് നാലാമതും ഈ ഭൂമി നമ്മളോട് വിളിച്ചു പറയുമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തി തരികയാണ്. പൊട്ടിക്കരഞ്ഞു പോകും ഭൂമിയുടെ അകത്തളങ്ങളിൽ പോയി, പൊട്ടിക്കരഞ്ഞു ദുഃഖിച്ചിരിക്കുന്നൊരവസ്ഥ വരുമെന്നാണ്. അത് വല്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കത് പറയാൻ കഴിയില്ല. ആ ചിന്തയിൽ കഴിഞ്ഞു പോയ നമ്മുടെ മുൻഗാമികൾ പോലും അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താ? തൻ്റെ തൊലിയിൽ നിന്ന് മരണത്തെ ഓർത്താൽ രക്തവും ഒലിക്കുന്നു. ദാവൂദ് നബി ചിന്തിച്ചു പോയാൽ പിന്നെ വേർപെട്ടു പോകും അവയവങ്ങൾ തന്നെ. മഹാന്മാർ നമുക്ക് മുമ്പ് ജീവിച്ചു പോയ തഖ്വയുടെ നിറകുടങ്ങൾ ലോകത്തോട് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അവരുടേതായ ജീവിതം എന്ന് പറയുമ്പോൾ ഖബറിലേക്ക് പോകുന്നതിന് മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ ശരീരത്തിൻ്റെ മാംസഭാഗങ്ങൾ പോലും അടർന്നു വീഴുമായിരുന്നു എന്ന് കാണാം ചരിത്രത്തിൽ. വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ടവർ. വല്ലാത്തൊരവസ്ഥയായിരുന്നു അവരുടെ അവസ്ഥ.
അവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയാണ് ഖബർ നമ്മളോട് വിളിച്ചു പറയുന്നതും ഈ ഭൂമി ഓരോ ദിവസവും നമ്മളോട് ഓർമ്മപ്പെടുത്തി തരുന്നത്. നാലാമത് ഭൂമി പറയുകയാണ്, നീ സന്തോഷിക്കുന്നു, പക്ഷെ നാളെ എൻ്റെ വയറ്റിൽ നീ ദുഃഖിക്കേണ്ടി വരും. അള്ളാഹു ദുഃഖത്തിൻ്റെ അവസ്ഥകളിൽ തൊട്ട് നമ്മുടെ ഖബറിനെ അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അഞ്ചാമതും ഭൂമി വിളിച്ചു പറയുന്ന കാര്യം അറിയണമെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭൂമിയിലേക്ക്, ഈ ഭൂമിയുടെ മുകളിലൂടെ സന്തോഷത്തോടുകൂടി നടന്ന് നാളെ ഖബറിലേക്ക് പോകുമ്പോൾ ആ ഖബറിൽ നീ ദുഃഖിക്കാതിരിക്കണമെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം ഏതെന്നറിയുമോ? ഹബീബായ മുത്തു റസൂൽ പറയുന്നൊരു ഉപദേശമുണ്ടാവും. ഉപദേശം ഏതെന്നറിയുമോ? അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഏറ്റവും വലിയ ഉപദേശമായി മാറണം. നീ നാളെ ഖബറിന് പൊട്ടിക്കരയാതിരിക്ക. ഈ ലോകത്തു കൂടെ നീ സന്തോഷിച്ചു കൊണ്ടുപോകുമ്പോ നാളെ ഖബറിന്റെ വയറ്റിന്റെ അകത്തളങ്ങളിലേക്ക് നീ ദുഃഖിക്കാതിരിക്കാൻ ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതിനുള്ള ഏറ്റവും വലിയ ഒരേ ഒരു ഉപദേശം ഏതെന്നറിയോ മാനവ? അത് കഫാബിൽ മൗതി വാഇദാ, മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. അത് പരലോകത്തിൻ്റെ പരിഭ്രാന്തിയെ കുറിച്ചുള്ള ചിന്തയാണ്. മരണമെന്ന് പറയുന്ന ഏറ്റവും വലിയ ചിന്ത നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടു നടന്നാൽ പിന്നെ നിനക്ക് പ്രയാസം എന്തിന്? പിന്നെ നിനക്ക് ദുഃഖം എന്തിന്? പിന്നെ നിനക്ക് പ്രതിസന്ധികൾ തരണം ചെയ്യാം? പ്രയാസമില്ല മനുഷ്യ. അതുകൊണ്ട് ഖബറിൻ്റെ അകത്തളങ്ങളിൽ നിനക്കത് പ്രകാശമാണ്. മണ്ണറയെക്കുറിച്ചുള്ള ചിന്ത വരണം, അതിന് മരണമൊരു കാരണമായി മാറണം. ഏത് സമയത്തും പടച്ചവനെ, ഞാൻ അടുത്ത സെക്കൻഡിന് മരിക്കാം ുള്ളവനാണെന്നുള്ള ചിന്ത ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഖബർ വിളിച്ചു പറയുന്ന നാലാമത്തെ വിളിയാണത്. നീ എന്റെ ഖബറിൽ നീ ദുഃഖിക്കേണ്ടി വരുമെന്നുള്ള ആ ഒരു ഖബറിന്റെ ഈ ഭൂമിയുടെ വിളിക്ക് നമുക്ക് ഉത്തരം കൊടുക്കാൻ കഴിയും. ഭൂമി പറയുന്നു, നീ സന്തോഷിച്ച് നടക്ക്, പക്ഷേ നാളെ എന്റെ വയറ്റിൽ നീ ദുഃഖിക്കും. ഈ ഒരു വിളിക്ക് ഈ ഭൂമിയോട് നമുക്ക് പറയണം, ഇല്ല, ഞാൻ നാളെ നിന്റെ ഖബറിൽ ദുഃഖിക്കില്ല. കാരണം എന്താ? അല്ലാഹു റസൂൽ പറഞ്ഞു, കഫാബിൽ മൗതി വാഇദാ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ മരണത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് നടക്കുന്നത് കൊണ്ട് നിനക്കൊരിക്കലും എന്നെ നിന്റെ വയറ്റിൻ്റെ അകത്തളങ്ങളിൽ കൊണ്ടുവന്ന് ദുഃഖിപ്പിക്കാൻ കഴിയില്ല എന്ന് ഭൂമിയോട് നമുക്ക് പറയാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയായി മാറണം. കാരണം അങ്ങനെയായി മാറിയിരുന്നു ദാവൂദ് നബി കരയാൻ തുടങ്ങി സുജൂദിലായി, കണ്ണിൻ്റെ വെള്ളം വീണ് പുല്ല് മുളയ്ക്കലായി. ദാവൂദു നബി കരയാൻ തുടങ്ങി സുജൂദിലായി, കണ്ണിൻ്റെ വെള്ളം വീണ് പുല്ല് മുളയ്ക്കലായി. ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോ, മഹ്ശറിയെ കുറിച്ച് ഓർക്കുമ്പോ, മരണത്തെ കുറിച്ച് ഓർക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികളെ തടം തല്ലിയാർത്തൊഴുകി ഭൂമിയിലേക്ക് വീണു. ആ ഭൂമിയിൽ എവിടെയാണോ കണ്ണുനീർത്തുള്ളികൾ വീണത്, ആ കണ്ണുനീർത്തുള്ളികളിൽ നിന്ന് സസ്യലതാദികൾ പോലും മുളച്ചുവെന്ന് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് നമുക്ക് മുമ്പ് കടന്നുപോയ മുൻഗാമികൾ ജീവിച്ചത് അങ്ങനെയാണ്. ആ ചിന്ത നമുക്കും ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഭൂമി പറയുന്നത് പോലെ നാളെ ഖബറിൽ ദുഃഖിക്കേണ്ടി വരില്ല. ദുഃഖിക്കാനൊരു അവസരം ഖബർ നമുക്ക് വേണ്ടി തയ്യാറാക്കില്ല. കാരണം മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവിച്ചവനാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകില്ല. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നാലാമത് ഭൂമി പറയുന്നു, നീ ദുഃഖിക്കും, അള്ളാഹു ദുഃഖിക്കാതിരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ദുഃഖിക്കുന്ന അവസ്ഥയെ തൊട്ട് കാക്കട്ടെ. അഞ്ചാമത് ഈ ഭൂമി എന്നോട് നിങ്ങളോടും പറയുകയാണ്, മനുഷ്യ നീ പാപവുമായി ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നു, പക്ഷേ നീ ചെയ്ത പാപങ്ങൾക്ക് നാളെ എൻ്റെ ഖബറിൽ നിനക്ക് ശിക്ഷയുണ്ട് മനുഷ്യ. ഭൂമിയുടെ മുകളിലൂടെ നീ തെറ്റുകളുമായി നടക്ക്, നാളെ ഈ ഭൂമിയുടെ അകത്ത് എൻ്റെ പള്ളയുടെ ഉള്ളിൽ നീ വരുമ്പോൾ നിനക്ക് അതിന് ശിക്ഷയുണ്ടെന്ന് മഹാന്മാരി ഭൂമി പറയുന്നതായി രേഖപ്പെടുത്തുമ്പോൾ മണ്ണിനോട് മണ്ണിൻ്റെ ഉപദേശമാണ് മാനവനോട്. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് റമദാനിൽ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, ഹൃദയത്തെ തയ്യാറാക്കി എടുക്കാനൊരു അവസരം അത് ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്ത. ആ ചിന്ത കിട്ടണമെങ്കിൽ ഭൂമിയിലേക്കൊന്ന് ചിന്തിക്കുക. ഓരോ ദിവസവും ഈ ഭൂമി എന്നോട് നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു മനസ്സിലാക്കാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഉപദേശങ്ങൾ ഏറ്റവും വലിയ ഉപദേശമായി ഭൂമിയുടെ